നമസ്കാരം. കർക്കിടക മാസം പൊതുവെ മോശം മാസമായാണ് അറിയപ്പെടുക. അതിനാൽ തന്നെ ഈ മാസം ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാകുന്നു. കൂടാതെ ഈ മാസം ചില കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ ഇരട്ടിക്കുവാൻ കാരണമാവുകയും ചെയ്യുന്നതാകുന്നു. അത്തരത്തിൽ ഓരോ നക്ഷത്രക്കാരും അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും ഈ മാസം അവർ ചെയ്യേണ്ട മറ്റ് വിശേഷപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മേടക്കൂർ. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ, കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ദുരിതഫലങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വളരെ ശുഭകരം തന്നെയാകുന്നു. അതിനാൽ കർക്കിടക മാസം വളരെ ശുഭകരമായി മുന്നോട്ട് പോകുവാൻ ഈ കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇവർ ശ്രീകൃഷ്ണ ഭജനം നടത്തുക എന്നതാകുന്നു. ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. രണ്ടു നേരവും വിളക്ക് കൊളുത്തി ഇപ്രകാരം ചെയ്യുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. മുടങ്ങാതെ ചെയ്യണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ ഇതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭജനം വീടുകളിൽ നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. ജീവിത സാഹചര്യത്താൽ സാധിക്കാത്തവരാണ് എങ്കിൽ ഇത്തരത്തിൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇവർ ചെയ്യേണ്ടതാകുന്നു. കൂടാതെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല ചാർത്തി മലർനിവേദ്യം വഴിപാടായി നടത്തുകയും ചെയ്യേണ്ടതാകുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെയും ഇവരുടെ ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ്. അതായത് ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് എന്ന് പറയാം. ജന്മനാളിൽ പരമശിവന് ജലധാര നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇതും പലപ്പോഴായി ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവുക തന്നെ ചെയ്യും. ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഗണപതി ഭജനമാകുന്നു. ഗണപതി സ്വാമിയെ ഇവർ ആരാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ്. നിത്യവും വിളക്ക് തെളിയിച്ചതിന് ശേഷം ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ജന്മനാളിൽ ഗണപതി ഹോമം വഴിപാട് നടത്തുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തന്നെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ ഗണപതി സ്വാമിയെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ ശാസ്താവിനെ കൂടി ഭജിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ശാസ്ത അഷ്ടോത്തരം നിത്യവും പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു. അത് നിത്യവും ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക. കൂടാതെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ഇടവക്കൂറുകാരായ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ മറക്കരുത്. മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനക്കൂറുകാരായ നക്ഷത്രക്കാർ ഈ മാസം അവരുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് തന്നെ പറയാം. ഇവർ നിത്യവും ഭദ്രകാളി ഭജനം നടത്തുക എന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനാൽ ഈ മാസം, അതായത് കർക്കിടക മാസം മുഴുവൻ ഭദ്രകാളി ദേവിയെ ഇവർ ഭജിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പം സമർപ്പിച്ച് വേണം പ്രാർത്ഥിക്കുവാൻ എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ പൂർണ്ണഫലം തന്നെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഇപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. ഇത് കൂടാതെ നിങ്ങളുടെ ജന്മനാളിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം ചെയ്യുകയും ചെയ്യുക എന്ന കാര്യവും ഓർത്തിരിക്കുക. കൂടാതെ എല്ലാ ദിവസവും വളരെ ഭക്തിയോടെ തന്നെ ഭജനം നടത്തുക. ദേവിയെ പൂർണ്ണമായും വിശ്വസിച്ച് ദേവിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം ഭജനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീട്ടിൽ ലളിത സഹസ്രനാമം ഈ മാസങ്ങളിൽ പാരായണം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. രാമായണം പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ ലളിത സഹസ്രനാമം കൂടി പാരായണം ചെയ്യേണ്ടതാകുന്നു. ദേവിയെ ഉപാസിക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. മുകളിൽ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. അതിൽ ആദ്യത്തേത് ശിവഭജനം നടത്തുക എന്നതാകുന്നു. അതിനാൽ ശിവഭജനം നടത്തുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതാകുന്നു. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ വീട്ടിൽ തന്നെ നെയ്വിളക്ക് തെളിയിച്ച് ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കാവുന്നതാകുന്നു. വ്യാഴാഴ്ചകളിൽ വ്രതം എടുക്കണം എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. വിഷ്ണു അഷ്ടോത്തരം ജപിക്കുകയും ജന്മനക്ഷത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുകയും ചെയ്യേണ്ടതുമാണ്. അതിനാൽ തന്നെ വിഷ്ണു ഭഗവാനെ ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിത്യവും മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ഈ കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക എന്നതാകുന്നു. സുബ്രഹ്മണ്യസ്വാമിയെ നിത്യവും ഭജിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. ഇത് കൂടാതെ ദിവസവും അഷ്ടോത്തരം ജപിക്കുക എന്ന കാര്യവും ഇവർ ചെയ്യേണ്ടതാകുന്നു. കൂടാതെ ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമിക്ക് ത്രിമധുരം നേദിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ത്രിമധുരം നേദിക്കുവാൻ ഇവർ ശ്രമിക്കേണ്ടതാകുന്നു. കൂടാതെ ദിവസവും ദേവി പാരായണം നടത്തുവാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ ദേവതകളെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും കർക്കിടക മാസത്തിൽ ഏത് തരത്തിലുള്ള ദുരിതങ്ങൾ വന്ന് ചേരുകയാണ് എങ്കിലും അതെല്ലാം ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യുന്നതാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ കർക്കിടക മാസത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും കർക്കിടക മാസത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഗണപതി അഷ്ടോത്തര ജപം നടത്തുക എന്ന കാര്യം ഇവർ ചെയ്യേണ്ടതാകുന്നു. മുടക്കം കൂടാതെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകുവാൻ ഇത് സഹായകരം തന്നെയാകുന്നു. കൂടാതെ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. അതിനാൽ രാമായണം പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത് കൂടാതെ വ്യാഴാഴ്ചകളിൽ വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്ന കാര്യവും ഇവർ ചെയ്യേണ്ടതാകുന്നു. ഇതെല്ലാം ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമാകും എന്ന കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരും ഈ മാസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ശ്രീകൃഷ്ണ ഭജനം നടത്തുക എന്നതാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ നിത്യേന വീട്ടിൽ ഭാഗവതം, ദശമസ്കന്ധം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇത് കൂടാതെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുകയും നീരാഞ്ജനം വഴിപാടായി കഴിക്കുകയും ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കുക. നിത്യേനെ വൈകുന്നേരം ശാസ്ത അഷ്ടോത്തര ജപം നടത്തുന്നതും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ കർക്കിടക മാസത്തിൽ ഈ മൂന്ന് നക്ഷത്രക്കാരും ഈ കാര്യങ്ങൾ നിത്യവും മുടക്കം കൂടാതെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ശാസ്താ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടതാകുന്നു. വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ശുഭകരമാകുന്നു. ഇവർ ദേവീഭജനം നടത്തുക എന്ന കാര്യം നിത്യവും ചെയ്യേണ്ടതാകുന്നു. ദേവിയിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ദേവിയെ ആരാധിക്കേണ്ടതാകുന്നു. കൂടാതെ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഇത് കൂടാതെ ഇവർ ശിവഭജനം നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശിവാഷ്ടോത്തരം നിത്യേനെ പാരായണം ചെയ്യുവാൻ ഇവർ ചെയ്യേണ്ടതാകുന്നു. ഇത് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ ഉത്തമം തന്നെയാകുന്നു. കൂടാതെ പരമശിവനെ എള്ളെണ്ണ കത്തിച്ച് പിൻവിളക്ക് തെളിയിക്കുക, ഇതും വളരെ ശുഭകരമായ കാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഇവർ ഈ മാസം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. ഇവർ ശാസ്താവിനെ ഭജിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ നിത്യവും വീട്ടിൽ അഷ്ടോത്തരം പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു. ഇതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ എള്ളുതിരി തെളിയിക്കാവുന്നതാകുന്നു. ഇങ്ങനെ എള്ളുതിരി തെളിയിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ്. കൂടാതെ ശ്രീകൃഷ്ണ ഭജനം നിത്യവും നടത്തുക എന്ന കാര്യവും ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണയും കദളിപ്പഴവും വഴിപാടായി സമർപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ നടത്തുകയാണ് ചെയ്യേണ്ടത്. കർക്കിടക മാസത്തിൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഫലങ്ങൾ അത് വന്ന് ചേരുക തന്നെ ചെയ്യും. മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ ദേവീഭജനം നിത്യവും നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇത് കൂടാതെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത് കൂടാതെ ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ ജന്മനാളിൽ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. ഈ മാസം കർക്കിടക മാസത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇവർക്ക് കൊണ്ടുവരുവാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള കഷ്ടങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളും ഒഴിവാക്കുവാൻ ഈ കാര്യങ്ങൾ ചെയ്യുക. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭരാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും ഈ മാസം വിഷ്ണുഭജനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത് കൂടാതെ വീട്ടിൽ ഭാഗവത പാരായണം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇപ്രകാരം മുടക്കം കൂടാതെ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഇത് കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ജന്മനക്ഷത്ര ദിവസത്തിൽ പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു. ഇത് കൂടാതെ വീടുകളിൽ ഭദ്രകാളി ഭജനം നടത്തുകയും ചെയ്യേണ്ടതാകുന്നു. ഭദ്രകാളി സഹസ്രനാമം പാരായണം ചെയ്യുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാകുന്നു. മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർ ഈ മാസത്തിൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇത് കൂടാതെ ജന്മനാളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് അവിൽ നിവേദ്യം വഴിപാടായി നടത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇത് കൂടാതെ വീട്ടിലിരുന്ന് കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ രാമായണം, സുന്ദരകാന്ഡം ദിവസവും പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇതോടൊപ്പം ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യേണ്ടതാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ മുടക്കം കൂടാതെ തന്നെ ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക.